Hi friends, നമ്മുടെ യൂട്യൂബിലെ ഡെയിലി എക്സാം ആരംഭിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം റിവിഷൻ ആണ് തന്നത്. അതായത് നമ്മൾ വീക്കിലി റിവിഷൻ ആണ് ഇപ്പോൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഒരാഴ്ച നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകളിൽ നിന്ന് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിവിഷൻ ആയിട്ട് നടത്തുന്നു. അപ്പോൾ ഒപ്പം എത്താത്ത ആളുകൾക്ക് കൂടി എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിക്ക് കവർ ചെയ്തുകൊണ്ട് ഒപ്പം എത്താനും കൂടെ സാധിക്കും. ആൾറെഡി പഠിച്ച ആളുകൾക്ക് ഒന്നുകൂടെ ബാക്കോട്ട് പോയി വീണ്ടും ഒരു റൗണ്ട് കൂടെ വരാനുള്ള ഒരു സമയം കൂടെ കിട്ടും. നോക്കാം, 70 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു, ചോദ്യം വായിച്ച് 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനുള്ള പരീക്ഷയാണ് എന്ന് ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും മൈൻഡിലുണ്ടാവുക. 1. ഉത്തര അറ്റ്ലാന്റിക് സൈനിക സഖ്യത്തിൽ നാറ്റോ അംഗമല്ലാത്ത രാജ്യം റഷ്യ, കാനഡ, ഡെൻമാർക്ക്, USA. 2. ഏഷ്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് വീശുന്ന ശീതക്കാറ്റിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നത്. ഉത്തരമഹാസമുദ്രങ്ങൾ, ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, തീരസമുദ്രങ്ങൾ. 3. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ റോബർട്ട് ക്ലൈവ്, വാറൻ ഹേസ്റ്റിങ്സ്, കോൺവാലിസ് പ്രഭു, വെല്ലസ്ലി പ്രഭു. 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരുടെ കൃതിയാണ് ഗുലാം ഗിരി? ജ്യോതിബ ഫൂലെ, കൃഷ്ണകുമാർ മിത്ര, CR ദാസ്, അരവിന്ദ് ഘോഷ്. 5. 1857 വിപ്ലവത്തിൻ്റെ അംബാസഡർ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ്, താന്തിയ തോപ്പി, ബഹദൂർ ഷാ, അസീമുള്ള ഖാൻ. 6. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? മുൾത്തായിക്കാടുകൾ, മഹാബലേശ്വർ, മൈക്കല നിരകൾ, ത്രയംബക കുന്നുകൾ. 7. ഇന്ദ്രാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്. 8. ഇന്ത്യയിൽ ഊർജ്ജ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 2000, 2002, 2003, 2005. 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശകലീയ അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏത്? കൽക്കരി, ജിപ്സം, മണൽക്കല്ല്, നൈസ്. 10. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം ഏത്? കാലിഫോർണിയ പ്രവാഹം, ലാബ്രഡോർ പ്രവാഹം, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം, ബ്രസീൽ പ്രവാഹം. 11. ഐക്യരാഷ്ട്ര വ്യവസായ വികസന സമിതി യുനിഡോയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? മോൺട്രിയൽ, ന്യൂയോർക്ക്, വിയറ്റ്നാം, ബേൺ. 12. വേൽവാദർ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ഗുജറാത്ത്. 13. 1857 വിപ്ലവത്തിന് അലഹബാദിൽ നേതൃത്വം നൽകിയത് ആര്? ദേവി സിംഗ്, ലിയാഖത്ത് അലി, കേദം സിംഗ്, അമർ സിംഗ്. 14. ഭാരതീയ ബ്രഹ്മസമാജ സ്ഥാപകനാർ? ദേവേന്ദ്രനാഥ് ടാഗോർ, കേശവ് ചന്ദ്രസൻ, ആനന്ദമോഹൻ ബോസ്, രാജാറാം മോഹൻ റോയ്. 15. ഉപ്പ് എന്നത് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ ഒരു വാക്ക്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, PC റോയ്. 16. ഡക്കാൺ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി? ഗോദാവരി, കൃഷ്ണ, സത്ലജ്, നർമ്മദ. 17. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം? സിക്കിം, ത്രിപുര, മിസോറാം, ഗോവ. 18. ഏത് അന്തരീക്ഷപാളിയിലൂടെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ. 19. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പശ്ചിമ ആഫ്രിക്കയിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത്? മിസ്റ്റർ ഫോൺ ഹെർമാറ്റൻ, നോർവെസ്റ്റർ. 20. ആകാശത്തിൽ തിരശ്ചീനമായി അടുക്കി വെച്ചിട്ടുള്ള ഷീറ്റുകൾ പോലെ കാണപ്പെടുന്ന മേഘം? സിറസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ. 21. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം, കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം, രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. 22. ഡൽഹൌസി സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഹിമാചൽ പ്രദേശ്. 23. കിറ്റ് ഇന്ത്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച പത്രം? ഹരിജൻ, നാഷൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ. 24. ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിക്ക് കീഴിലായ നിയമം? പിറ്റ്സ് ഇന്ത്യ ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട്, മിൻഡോ മോർലി ഭരണപരിഷ്കാരം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1758. 25. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകളേവ? ആഗ്നേയശിലകൾ, അവസാദ ശിലകൾ, പ്രാഥമിക ശിലകൾ, കായാന്തരിത ശിലകൾ. 26. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വേഗത കൂടിയ നദി? ഹൂഗ്ലി, കോസി, ടീസ്റ്റ, മണ്ഡോവി. 27. ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? സിങ്ക് ഓക്സൈഡ്, അയൺ ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്, കുപ്രിക് ഓക്സൈഡ്. 28. ഭൂപടത്തിലെ വിസ്തീർണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്? സ്റ്റീരിയോസ്കോപ്പ്, ബ്യൂഫോർഡ് സ്കെയിൽ, പ്ലാനിമീറ്റർ, വെർണിയർ കാലിപ്പർ. 29. ഒരേ തരത്തിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖയാണ് ഐസോറൈമുകൾ, ഐസോഹൈറ്റുകൾ,
ഐസോ ഹെൽസ്, ഐസോ ബാത്സ്. ആരുടെ പത്രമാണ് ശോം പ്രകാശ്? വി ഡി സവർക്കർ, ബരീന്ദ്രകുമാർ ഘോഷ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, എം ജി റാനഡെ. 31 യു എൻ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന കേരളീയൻ. എഫ് വി അരുൾ, ശശി തരൂർ, സയ്യിദ് അക്ബറുദ്ദീൻ, ടോം വടക്കൻ. 32 കെൻ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? യമുന, അളകനന്ദ, ദാമോദർ, കോസി. 33 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര: പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, ഹിമാലയം, വിന്ധ്യ. 34 പ്രവിശ്യകളുടെ ദിവരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഗദ്ദർ പാർട്ടി, മുസ്ലിം ലീഗ്, സ്വരാജ് പാർട്ടി. 35 ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം: 32-14, 29-33, 35-68, 24-64. 36 തേൻ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചിനാബ്, രവി, ചലം, ബിയാസ്. 37 നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം: എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്. 38 ഒരു ബ്രോഡ്ഗേജ് റെയിൽ പാളത്തിൻ്റെ വീതി എത്ര? 0.762 മീറ്റർ, 1 മീറ്റർ, 1.676 മീറ്റർ, 2.5 മീറ്റർ. 39 കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷപാളി: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ. 40 കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം: ദിസ്പൂർ, ജബൽപൂർ, ബേലാപൂർ, നാഗ്പൂർ. 41 ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ് എന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യമാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഏഷ്യ വാച്ച്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഗ്ലോബൽ വാച്ച്. 42 കായാന്തര ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ്: ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്, എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്. 43 രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ രൂപം കൊള്ളാൻ കാരണമായ നദികൾ: സിന്ധുവും പോഷക നദികളും, ലൂണി സരസ്വതി നദികൾ, ഗംഗയും പോഷക നദികളും, ബ്രഹ്മപുത്രയും പോഷക നദികളും. 44 ഇന്ത്യയിൽ കൃഷി വകുപ്പും വാണിജ്യ വകുപ്പും ആരംഭിച്ച ബ്രിട്ടീഷ് വൈസ്രോയി: കാനിംഗ് പ്രഭു, ജോൺ ലോറൻസ്, മേയോ പ്രഭു, ലിട്ടൺ പ്രഭു. 45 താഴെ കൊടുത്തവയിൽ കൂക കലാപത്തിന് നേതൃത്വം നൽകിയതാര്? ബക്ഷി ജഗബന്ധു, ഭവാനി പഥക്, രാംസിംഗ്, സിധു. 46 ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂവിഭാഗം: ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ. 47 പുലിക്കറ്റ് പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാൻ, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്. 48 ദരാദിലെ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്: നിബിഡവനം, റെയിൽവേ, കൃഷിസ്ഥലം, ജലാശയങ്ങൾ. 49 ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ലോകത്തിലെ ഏക രാജ്യം: പെറു, റഷ്യ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ. 50 ആരുടെ പത്രമാണ് ഇന്ത്യൻ മിറർ? ദേവേന്ദ്രനാഥ് ടാഗോർ, ശിശിർകുമാർ ഘോഷ്, ദാദാഭായ് നൗറോജി, മദൻ മോഹൻ മാളവിയ. 51 ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം: ഭുവനേശ്വർ, ഗോരഖ്പൂർ, ഗുവാഹത്തി, ചെന്നൈ. 52 ഹിതകാരുണ്യ സമാജ സ്ഥാപകനാര്? ഇ വി രാമസ്വാമി നായ്ക്കർ, വീരേശലിംഗം, ആത്മാറാം പാണ്ഡുരംഗ്, വി ഒ ചിദംബരംപിള്ള. 53 ഇന്ത്യയിൽ വായുമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം: 1981, 1984, 1986, 1974. 54 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നതെന്ന്: മാർച്ച് 31, മെയ് 31, ഒക്ടോബർ 31, നവംബർ 30. 55 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയതാര്? സുന്ദർലാൽ ബഹുഗുണ, കെ എം മുൻഷി, വാൻകാരി മന്ദായി, പാണ്ഡുരംഗ് ഹെഗ്ഡെ. 56 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ സ്കൂൾ: സഹജ് ഇൻ്റർനാഷണൽ സ്കൂൾ, അരബിന്ദോ ഇൻ്റർനാഷണൽ സ്കൂൾ, മദേഴ്സ് ഇൻ്റർനാഷണൽ സ്കൂൾ, മോഡേൺ സ്കൂൾ. 57 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം: ഡിസംബർ 22, ജൂൺ 21, മാർച്ച് 22, സെപ്റ്റംബർ 21. 58 റോറിംഗ് ഫോർട്ടീസ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനുദാഹരണമാണ്? കാലികവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. 59 രാജീവ് ഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ താപനിലയും: ബ്രഹ്മപുരം, ചീമേനി, നല്ലളം, കായംകുളം. 60 ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത്: ബെർണാർഡ് ബറൂച്ച്, വാൾട്ടർ ലിപ്മാൻ, വിൻസ്റ്റൺ ചർച്ചിൽ, ആർതർ ബാൽഫർ. 61 1905 ബനാറസിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചതാരി? സി ശങ്കരൻ നായർ, എ സി മജുംദാർ, ആനി ബസൻ്റ്, ഗോപാലകൃഷ്ണ ഗോഖലെ. 62 ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെ? ഡെറാഡൂൺ, കൊൽക്കത്ത, ഭോപ്പാൽ, റാഞ്ചി. 63 കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി: സാഡ്ലർ കമ്മീഷൻ,
ബട്ട്ലർ കമ്മീഷൻ, റെയ്ലി കമ്മീഷൻ, സൈമൺ കമ്മീഷൻ. 64 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരുടെ യഥാർത്ഥ നാമമാണ് മൂൽശങ്കർ? സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, ബാലഗംഗാധര തിലകൻ, രാജാറാം മോഹൻ റോയ്. 65 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്നും പിൻവലിഞ്ഞ രാജ്യം? കാനഡ, നെതർലാൻഡ്, ഗ്രീസ്, ഡെൻമാർക്ക്. 66 ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം? ചിദംബരം തുറമുഖം, ദീൻദയാൽ തുറമുഖം, ജവഹർലാൽ നെഹ്റു തുറമുഖം, കാമരാജ് തുറമുഖം. കൊവ്വാട ആണവ നിലയം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഹരിയാന, ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്. 68 ഇന്ത്യയിൽ ഹേമന്തകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതെല്ലാം? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജൂലൈ, ഓഗസ്റ്റ്, മെയ്, ജൂൺ. 69 ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങൾ അറിയപ്പെടുന്നത്? സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. 70 ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? 9000, 24000, 36000, 54000. അപ്പോൾ ഇത്രയാണ് 70 ചോദ്യങ്ങൾ. ആ 70 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് തൊട്ട് താഴെ ആൻസർ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒപ്പം ആദ്യം 50 ആൻസർ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് 51 മുതൽ 70 വരെയുള്ള ആൻസറുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. നമുക്ക് വളരെ സ്പീഡിൽ ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ നോക്കാം, പെട്ടെന്ന് പെട്ടെന്ന് പോവാം. ഉത്തര അറ്റ്ലാന്റിക് സൈനിക സഖ്യത്തിൽ അംഗമല്ലാത്ത രാജ്യം? ഓപ്ഷൻ എ, റഷ്യ. 2 ഏഷ്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് വീശുന്ന ശീതക്കാറ്റിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നത്? ഓപ്ഷൻ ബി, ഉത്തരപൂർവ്വ മേഖല. 3 സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? ഓപ്ഷൻ എ, റോബർട്ട് ക്ലൈവ്. 4 താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരുടെ കൃതിയാണ് ഗുലാം ഗിരി? ഓപ്ഷൻ എ, ജ്യോതിബാ ഫൂലെ. 5 1857 വിപ്ലവത്തിൻ്റെ അംബാസഡർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, അസീമുള്ള ഖാൻ. 6 മഹാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? ഓപ്ഷൻ സി, മൈക്കല മലനിരകൾ. 7 ഇന്ദ്രാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി, ഛത്തീസ്ഗഡ്. 8 ഇന്ത്യയിൽ ഊർജ്ജ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി, 2002. 9 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശകലീയ അവസാദ ശിലകൾക്ക് ഉദാഹരണമേത്? ഓപ്ഷൻ സി, മണൽക്കല്ല്. 10 താഴെ കൊടുത്തിരിക്കുന്നവയിൽ പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം ഏത്? ഓപ്ഷൻ എ, കാലിഫോർണിയ പ്രവാഹം. 11 ഐക്യരാഷ്ട്ര വ്യാവസായിക വികസന സമിതിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, വിയറ്റ്നാം. 12 വേൽവാദർ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി, ഗുജറാത്ത്. 13 1857 വിപ്ലവത്തിന് അലഹബാദിൽ നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി, ലിയാഖത്ത് അലി. 14 ഭാരതീയ ബ്രഹ്മസമാജ സ്ഥാപകനാര്? ഓപ്ഷൻ ബി, കേശവ ചന്ദ്രസൻ. 15 ഉപ്പ് എന്നത് പെട്ടെന്ന് നിഗൂഢമായൊരു വാക്കായി മാറി, ശക്തിയുടെ ഒരു വാക്ക്, ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. 16 ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി? ഓപ്ഷൻ ഡി, നർമ്മദ. 17 ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി, ഗോവ. 18 ഏത് അന്തരീക്ഷ പാളിയിലൂടെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നത്? ഓപ്ഷൻ ഡി, അയണോസ്ഫിയർ. 19 താഴെ കൊടുത്തിരിക്കുന്നവയിൽ പശ്ചിമ ആഫ്രിക്കയിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്? ഓപ്ഷൻ സി, ഹർമാറ്റൻ. 20 ആകാശത്തിൽ തിരശ്ചീനമായി അടുക്കിവെച്ച ഷീറ്റുകൾ പോലെ കാണപ്പെടുന്ന മേഘം? ഓപ്ഷൻ ഡി, സ്ട്രാറ്റസ് മേഘങ്ങൾ. 21 ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റൺവേ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം? ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. 22 ഡൽഹൌസി സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശ്. 23 കിറ്റ് ഇന്ത്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച പത്രം? ഓപ്ഷൻ എ, ഹരിജൻ. 24 ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിക്ക് കീഴിലായ നിയമം? ഓപ്ഷൻ ഡി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 25 ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകളേവ? ഓപ്ഷൻ ബി, അവസാദ ശിലകൾ. 26 ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വേഗത കൂടിയ നദി? ഓപ്ഷൻ സി, ടീസ്റ്റ.
ഇരുപത്തിയേഴ് ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഓപ്ഷൻ ബി അയൺ ഓക്സൈഡ്. 28 ഭൂപടത്തിലെ വിസ്തീർണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ സി പ്ലാനിമീറ്റർ. 29 ഒരേ തരത്തിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖയാണ് ഓപ്ഷൻ സി ഐസോഹെൽസ്. 30 ആരുടെ പത്രമാണ് ശോം പ്രകാശ്? ഓപ്ഷൻ സി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 31 യു എൻ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന കേരളീയൻ? ഓപ്ഷൻ ബി ശശി തരൂർ. 32 കെൻ നദി ഏത് നദിയുടെ പോഷകനദിയാണ്? ഓപ്ഷൻ എ യമുന. 33 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ തിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര? ഓപ്ഷൻ സി ഹിമാലയം. 34 പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി? ഓപ്ഷൻ ഡി സ്വരാജ് പാർട്ടി. 35 ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം? ഓപ്ഷൻ ബി 2933 കിലോമീറ്റർ. 36 തേൻ ഡാം സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി രവി. 37 നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം? ഓപ്ഷൻ എ എക്കൽ മണ്ണ്. 38 ഒരു ബ്രോഡ് ഗേജ് റെയിൽ പാളത്തിൻ്റെ വീതി എത്ര? ഓപ്ഷൻ സി 1.676 മീറ്റർ. 39 കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ. 40 കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം? ഓപ്ഷൻ സി ബേലാപൂർ. 41 ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരെങ്കിലും തെളിയിക്കുന്നതാണ് എന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ എ ആംനസ്റ്റി ഇൻ്റർനാഷണൽ. 42 കായാന്തരിത ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ്? ഓപ്ഷൻ എ ചെമ്മണ്ണ്. 43 രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങൾ രൂപം കൊള്ളാൻ കാരണമായ നദികൾ? ഓപ്ഷൻ ബി ലൂണി സരസ്വതി നദികൾ. 44 ഇന്ത്യയിൽ കൃഷി വകുപ്പും വാണിജ്യ വകുപ്പും ആരംഭിച്ച ബ്രിട്ടീഷ് വൈസ്രോയ്? ഓപ്ഷൻ സി മേയോ പ്രഭു. 45 താഴെ കൊടുത്തവയിൽ കൂക കലാപത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ സി രാംസിംഗ്. 46 ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂവിഭാഗം? ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമി. 47 പുലിക്കട്ട് പക്ഷി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. 48 ധരാതലീയ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി കൃഷിസ്ഥലം. 49 ഭൂമധ്യരേഖയും ദക്ഷിണായനരേഖയും കടന്നു പോകുന്ന ലോകത്തിലെ ഏകരാജ്യം? ഓപ്ഷൻ ഡി ബ്രസീൽ. 50 ആരുടെ പത്രമാണ് ഇന്ത്യൻ മിറർ? ഓപ്ഷൻ എ ദേവേന്ദ്രനാഥ് ടാഗോർ. 51 ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ ഭുവനേശ്വർ. 52 ഹിതകാരുണ്യ സമാജം സ്ഥാപകനാര്? ഓപ്ഷൻ ബി വീരേശലിംഗം. 53 ഇന്ത്യയിൽ വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1981. 54 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ സി ഒക്ടോബർ 31. 55 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ സി വാങ്കാരി മത്തായ്. 56 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ സ്കൂൾ? ഓപ്ഷൻ ബി അരവിന്ദോ ഇൻ്റർനാഷണൽ സ്കൂൾ. 57 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം? ഓപ്ഷൻ ബി ജൂൺ 57 ഓപ്ഷൻ എ ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ. അത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ആൾറെഡി അറിയും. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ജൂൺ 21. ഞാൻ പെട്ടെന്ന് ആ ഒരു ഓർമ്മയിൽ എന്ത് ജൂൺ 21 എന്ന് പറയാൻ വന്നു. പിന്നെയാണത് ദക്ഷിണാർദ്ധഗോളം എന്നോർത്തത്. അത് ഡിസംബർ 22 എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ 22. 58 റോറിംഗ് ഫോർട്ടീസ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനുദാഹരണമാണ്? ഓപ്ഷൻ സി പശ്ചിമവാദങ്ങൾ. 59 രാജീവ് ഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ താപനിലയം? ഓപ്ഷൻ ഡി കായംകുളം. 60 ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത്? ഓപ്ഷൻ ബി
വാൾട്ടർ ലിപ്മാൻ. 1905 ബനാറസിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. 62 ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കൊൽക്കത്ത. 63 കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി? ഓപ്ഷൻ എ സാഡ്ലർ കമ്മീഷൻ. 64 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരുടെ യഥാർത്ഥ നാമമാണ്? മൂൽശങ്കർ. ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി. 65 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ നിന്ന് പിൻവലിഞ്ഞ രാജ്യം? ഓപ്ഷൻ എ കാനഡ. 66 ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു തുറമുഖം. 67 കൊവ്വാട ആണവ നിലയം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. 68 ഇന്ത്യയിൽ ഹേമന്തകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി നവംബർ ഡിസംബർ. 69 ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന വാദങ്ങൾ അറിയപ്പെടുന്നത് സ്ഥിരവാദങ്ങൾ? ഓപ്ഷൻ എ സ്ഥിരവാദങ്ങൾ. 70 ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? ഓപ്ഷൻ സി 36,000 കിലോമീറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ 70 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. നിങ്ങൾ ജസ്റ്റ് നോക്കുക നെഗറ്റീവ് മാർക്ക് എത്ര എണ്ണം ഉണ്ട്. കാരണം നിങ്ങൾ 40 മാർക്ക് പരീക്ഷ എഴുതുന്നതിനേക്കാൾ നെഗറ്റീവ് കൂടുതലാവാനാണ് ഇവിടെ ചാൻസ്. കാരണം നിങ്ങൾ ഒരു 20-25 മാർക്കിൻ്റെ എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അത്ര വലിയ നെഗറ്റീവ് കൂടുതൽ എന്ത് ചെയ്യില്ല, അടിക്കില്ല. പക്ഷേ ക്വസ്റ്റ്യൻ എണ്ണം കൂടുന്തോറും നമ്മൾ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 100 മാർക്കിൻ്റെ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ നോർമലി ഉള്ള നെഗറ്റീവിനേക്കാളും കൂടും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതുന്നത്. എന്തായാലും നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്യണം. നെഗറ്റീവ് മാർക്ക് കഴിച്ചിട്ടുള്ളതും പ്ലസ് എത്ര നെഗറ്റീവ് അടിച്ചു എന്നുള്ളത് പ്രത്യേകം കമൻറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഒന്നിച്ചൊന്ന് കാണാൻ പറ്റുള്ളൂ. കാരണം 10 നെഗറ്റീവ് ഒക്കെ അടിച്ചവനൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഇപ്പോഴേ അടിച്ച് ഓടിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 നെഗറ്റീവ് അടിച്ച് കൂട്ടാനുള്ള പരീക്ഷയല്ല ഇത്. ഓരോ ദിവസവും നെഗറ്റീവ് കുറച്ച് 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 കൊണ്ടുവരണം. അപ്പോൾ അതിന് കറക്റ്റ് നോക്കിയാലേ എനിക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ആ ഒരു ഏകദേശം നിലവാരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാം, മാർക്കുകൾ കമൻറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് നെഗറ്റീവ് മാർക്ക് കമൻറ്റ് ചെയ്യുക. ഇനി നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു ടോപ്പിക്ക് പറയാം. നമ്മൾ ആൾറെഡി ഇപ്പം സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യസമരവും മഹാത്മാഗാന്ധിയും അതൊക്കെ നിങ്ങൾക്ക് ആൾറെഡി സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ളതിൽ തന്നു. ഇനി ഈ നോക്കേണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, അതായത് 7-ാമത്തെ ചാപ്റ്റർ, 10-ാം ക്ലാസ് രജിസ്ട്രി 7-ാമത്തെ ചാപ്റ്റർ കണ്ടോ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററുണ്ട്. ആ ചാപ്റ്ററിൽ അപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം നോക്കണം. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതും സംസ്ഥാന പുനർസംഘടനയും നാട്ടുരാജ്യ സംയോജനവും പിന്നെ നമ്മളെ ശാസ്ത്ര വിദ്യാഭ്യാസം ആ ഒരു മേഖലയിൽ നമുക്കുണ്ടായിട്ടുള്ള സാറ്റലൈറ്റുകൾ, അതേപോലെ തന്നെ ISRO സ്ഥാപിച്ചത്, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, VSSC, വിക്രം സാരാഭായ്, APJ അബ്ദുൽ കലാം, രാജാ രാമണ്ണ, ഇങ്ങനെയുള്ള എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പുരോഗതിയും തീയും അവിടെ ശാസ്ത്ര പുരോഗതിയിൽ അവിടെ നമ്മൾ നോക്കണം. പിന്നെയോ വിദ്യാഭ്യാസ പുരോഗതി, വിദ്യാഭ്യാസ പുരോഗതിയിലാണെങ്കിൽ നമുക്ക് എജുസാറ്റും വിക്ടേഴ്സും പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ഏറ്റവും ലാസ്റ്റുള്ള വിദ്യാഭ്യാസ കസ്തൂരി രംഗൻ വരെയുള്ള കമ്മിറ്റി കമ്മീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നോക്കണം. പിന്നെയോ ശാസ്ത്ര സാങ്കേതിക മേഖല എന്നുള്ളത് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. പിന്നെയോ ഏറ്റവും ലാസ്റ്റ് അതിൽ നമ്മൾ ലളിതകല അക്കാദമി, സംഗീത നാടക അക്കാദമി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, വിദേശ നയവും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എവിടെ മുതൽ, ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, നാട്ടുരാജ്യ സംയോജനം, സംസ്ഥാന പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, വിദേശ നയം വരെ, അതായത് പഞ്ചശീല തത്വങ്ങൾ, ചേരി ചേരാ പ്രസ്ഥാനം, ഇത് രണ്ടും കൂടെ ഉൾക്കൊണ്ടിട്ടുള്ള ഭാഗങ്ങളോട് നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. അപ്പോൾ ഇത്രയും നോക്കിയിട്ട് നമുക്ക് നാളെ എന്ത് ചെയ്യാം, നാളെ വീണ്ടും കാണാം. അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, റിവിഷന് സമയം തരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഓടിച്ചു പോകാൻ എന്ത് ചെയ്യും പറ്റും. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ കൂടെ നമ്മൾ നാളത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ തരും. നാളെ VO അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്ന്
ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നറിയാം. പിന്നെ ഞാൻ ഇന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇന്നേ വരെ കാണാത്ത കേൾക്കാത്ത ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ റിവിഷൻ ആണ് ഫുള്ളായിട്ട് 70 ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്പൂൺ ഫീഡിങ്ങിലേക്ക് മാറിപ്പോകും. അതുകൊണ്ടാണ് ഡെയിലി എന്ത് ചെയ്യുന്നത്, ഒരു 4-5 ചോദ്യങ്ങൾ നിങ്ങൾ കാണുക പോലും ചെയ്യാത്ത ചോദ്യങ്ങൾ. അത് നമുക്ക് ശീലമാവണം. കാരണം 4-5 ചോദ്യങ്ങൾ എന്തായാലും ഞാൻ കാണാത്തത് ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിൽ പരീക്ഷാ ഹാളിലേക്ക് കൂളായിട്ട് കയറി ചെല്ലാൻ വരണം. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ഇത് കണ്ടിട്ടില്ല, ഇതൊക്കെ എവിടെ നിന്നാണാവോ, എൻ്റെ ഫ്യൂച്ചറൊക്കെ ആകെ തകർന്നു പോയേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ലെവലിൽ കണ്ട് 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 ശീലിച്ച് നമുക്ക് പോകണം. അപ്പോൾ നാളെ വീണ്ടും കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.